നമസ്കാരം. ഞാൻ ഡോക്ടർ ഭവിത്, കൺസൾട്ടന്റ് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, മലബാർ ഹോസ്പിറ്റൽ, എരഞ്ഞിപ്പാലം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കരൾ രോഗങ്ങൾ അഥവാ ലിവർ ഡിസീസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കരൾ രോഗങ്ങൾ മുമ്പത്തേക്കാളും വളരെ കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ വളരെ കുറവാണ്. മഞ്ഞപ്പിത്തവും കരൾ രോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പലപ്പോഴും പല പേഷ്യൻസും നമ്മളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ഇന്ന് ഡിസ്കഷന് വേണ്ടി സെലക്ട് ചെയ്തത്. ലിവർ അഥവാ കരൾ നമ്മുടെ ഉദരത്തിൻ്റെ വലതുഭാഗത്ത് മേൽഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സിംഗിൾ ലാർജ് ഓർഗൻ, അതായത് ഒരു കിഡ്നിയെ പോലെ രണ്ട് അവയവമില്ല, ലിവർ നമുക്ക് ഒരു കരൾ മാത്രമേ ഉള്ളൂ, ഒരു വലിയ ഓർഗനാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. ഇതൊരിക്കലും ഒരു ഭംഗി വാക്കല്ല. കാരണം കരൾ അത്രയും സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയുടെ ഡയജഷനിൽ വളരെ സുപ്രധാനമായ പങ്ക് കരൾ വഹിക്കുന്നു. കൂടാതെ പലതരത്തിലുള്ള പ്രോട്ടീനുകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതരത്തിലുള്ള പ്രോട്ടീനുകൾ, എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ആൽബുമിൻ, നമ്മുടെ കാലിലും ശരീരത്തിലും നീര് വരാതെ നമ്മളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ. അതുപോലെ രക്തം കട്ടപിടിക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള പ്രോട്ടീനുകൾ, ഇവയുടെയൊക്കെ സിന്തസിസ് കരളിലാണ് നടക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായി മറ്റൊരു പ്രധാന ധർമ്മം എന്തെന്നുള്ളത്, നമ്മുടെ ശരീരത്തിലും ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ പുറത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതുമായ പലതരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുക എന്നുള്ളതാണ്. ഈ ഒരു പ്രധാന ഫംഗ്ഷനും കരളാണ് നിർവഹിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരു അവയവമായതിനാൽ വലുതും ചെറുതുമായ പലതരത്തിലുള്ള അസുഖങ്ങൾ കരളിനെ ബാധിക്കാറുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാന അസുഖങ്ങൾ എന്ന് നോക്കാം. മറ്റുള്ള അവയവങ്ങളിൽ വരുന്നതുപോലെ ഇൻഫെക്ഷൻസ് ആണ് കരളിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. ചില വൈറസുകൾക്ക് കരളിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഭാഗമായി ഈ ഹെപ്പറ്റോട്രോപിക് വൈറസുകൾ കരളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനം ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നീ വൈറസുകളാണ്. ഇത് വെറും ആൽഫബറ്റുകൾ മാത്രമല്ല, വളരെ ഗുരുതരമായ അസുഖങ്ങൾ പോലും കരളിൽ ഈ വൈറസുകൾക്ക് ഉണ്ടാക്കാൻ ഉള്ള കഴിവുണ്ട്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ യൂഷ്വലി ചുരുങ്ങിയ കാലയളവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ടേം ഡിസീസായി പ്രസൻറ്റ് ചെയ്യുന്നു. അതായത് ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. സാധാരണഗതിയിൽ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഈ അസുഖത്തിൽ നിന്നും പൂർണ്ണമായി ഭേദപ്പെടുന്നു. മറ്റൊരു ഗ്രൂപ്പ് ഓഫ് വൈറസുകൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി, ഇവ പലപ്പോഴും കരളിൽ സ്ഥിരതാമസമാക്കി സിറോസിസ് പോലെയുള്ള സീരിയസ് ആയുള്ള അസുഖങ്ങൾക്ക് കാരണമാക്കുന്നു. അതുപോലെ തന്നെ ഈ വൈറസുകൾ ലിവറിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ വൈറസുകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസുകൾ മൂലമുള്ള അസുഖങ്ങൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നീ വൈറസുകൾ കാരണമുണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതിൻ്റെയും ആവശ്യകത വളരെ പ്രധാനമാണ്. ആൽക്കഹോളിക് ലിവർ ഡിസീസാണ് മറ്റൊരു പ്രധാന ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്. മദ്യം 90 മുതൽ 95% ആളുകളിൽ ഫാറ്റി ലിവറും 30-35% ആളുകളിൽ ഹെപ്പറ്റൈറ്റിസും 10% ആളുകളിൽ സിറോസിസ് എന്ന രോഗത്തിനും കാരണമാകുന്നു. എന്നാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് മദ്യം
കാരണമല്ലാതെ കരളിൽ കൊഴുപ്പ് നിറയുന്ന ഒരു ഡിസീസ്. ഇത് കൂടുതലായും കാണുന്നത് ഡയബറ്റീസ്, ഒബേസിറ്റി, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള, കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ള ആളുകളിലാണ്. പലതരം മരുന്നുകൾ ദീർഘകാലത്തെ ഉപയോഗവും ചിലപ്പോൾ ഈ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് കാരണമാകുന്നു. ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി, അതായത് മരുന്നുകൾ മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങൾ ഒരു കരളിനെ ബാധിക്കുന്ന ഒരു പ്രധാന അസുഖമാണ്. മരുന്നുകൾ അലോപ്പതിക് മെഡിസിൻ ആയിക്കോട്ടെ, ആയുർവേദിക് മെഡിസിൻ ആയിക്കോട്ടെ, ഹോമിയോപ്പതിക് ഓർ യുനാനി മെഡിസിൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു മോണിറ്ററിംഗ് കൂടാതെ ദീർഘകാലം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് കരളിൽ ചിലപ്പോൾ മാരകമായ അസുഖങ്ങൾക്ക് കാരണമായേക്കാം. കൂടാതെ ചില മരുന്നുകളിൽ ഹെവി മെറ്റൽസിൻ്റെയും മറ്റും കണ്ടൻറ്റുകൾ, അതായത് കരളിന് ബാധിക്കുന്ന വിഷാംശങ്ങളുടെ അംശം വളരെ കൂടുതലായി കണ്ടുവരാറുണ്ട്. ഈ മരുന്നുകളുടെ ഉപയോഗവും ചിലപ്പോൾ പെട്ടെന്ന് തന്നെയുള്ളതോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കൊണ്ടോ കരളിൻ്റെ ഷട്ട്ഡൗൺ അഥവാ കരളിൻ ഫെയിലിയറിന് പോലും ചിലപ്പോൾ കാരണമാകാം. അപൂർവമായി കരളിൽ കണ്ടുവരുന്ന മറ്റു ചില അസുഖങ്ങളാണ് മെറ്റബോളിക് ഡിസീസസ്, അതായത് രാസപ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ്, അതായത് കരളിൻ്റെ കോശങ്ങളെ സ്വന്തം പ്രതിരോധ കോശങ്ങൾ തന്നെ നശിപ്പിക്കുന്ന ഒരു അസുഖം. ഇതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അസുഖങ്ങൾ ഏതുമാവട്ടെ, ഇത് കരളിന് എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കരളിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടേം ഡിസീസ് അഥവാ അക്യൂട്ട് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖത്തിന് കാരണമാക്കാം. അല്ലെങ്കിൽ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ക്രോണിക് ലിവർ ഡിസീസ് എന്ന അസുഖത്തിന് കാരണമാക്കാം. അക്യൂട്ട് ലിവർ ഡിസീസ് വന്ന ഒരു രോഗിക്ക് അതിൽ നിന്നും പൂർണ്ണമായും റിക്കവറി മിക്കവാറും സാധ്യമാണ്. അതേസമയം അത് ചിലപ്പോൾ അക്യൂട്ട് ലിവർ ഫെയിലിയർ, അതായത് കരളിൻ്റെ പൂർണ്ണമായ നാശത്തിന് തന്നെ കാരണമാക്കുന്നു. അതുപോലെ തന്നെ ക്രോണിക് ലിവർ ഡിസീസ് വന്നിട്ടുള്ള ഒരാൾ, അതായത് കുറച്ച് കാലങ്ങൾ കൊണ്ട് കരളിനുണ്ടാക്കുന്ന ഡാമേജ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, ക്രോണിക് ലിവർ ഡിസീസ് മിക്കവാറും സമയം സിറോസിസ് എന്ന രോഗത്തിലേക്ക് എത്തുന്നു. അതായത് കരൾ ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി സിറോസിസും ലിവർ ഫെയിലിയർ അഥവാ ലിവർ കോശങ്ങളുടെ സർവനാശത്തിന് കാരണമാകുന്നു. ഇനി എന്തൊക്കെയാണ് കരൾ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. മഞ്ഞപ്പിത്തം, അതായത് കണ്ണിനോ മൂത്രത്തിനോ ശരീരത്തിനോ മഞ്ഞ നിറം വരുന്ന ഒരവസ്ഥ, ഇതാണ് കരൾ രോഗത്തിൻ്റെ ഒരു പ്രധാന രോഗലക്ഷണം. കൂടാതെ അമിതമായ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അമിതമായ ക്ഷീണം, അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള വിരക്തി, ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി, ഇതൊക്കെ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം. കാലിൽ നീര് വരിക, വയറ് വീർത്ത് വരുന്ന ഒരവസ്ഥ, രക്തം ഛർദ്ദിക്കുക, വയറ്റിൽ നിന്നും കറുപ്പ് നിറത്തിൽ മലം പോവുക, അമിതമായി ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥ, ഇവയൊക്കെയാണ് കരളിൻ്റെ രോഗം കൂടുതലായാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. ഇവ പ്രധാനമായും സിറോസിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. എന്താണ് കരൾ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ യൂഷ്വലി ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. അതായത് ചുരുങ്ങിയൊരു സമയം കൊണ്ട് പൂർണ്ണമായും ഈ രോഗത്തെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്നീ വൈറസുകൾക്കെതിരെ നമുക്ക് ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി പ്രിവെൻഷന് വേണ്ടി എഫക്റ്റീവായിട്ടുള്ള വാക്സിനും അവൈലബിളാണ്. ആൽക്കഹോളിക് ലിവർ ഡിസീസിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ് മദ്യം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഒരു പരിധിവരെ ഇനീഷ്യൽ സ്റ്റേജിൽ മദ്യം നിർത്തുന്നത് വഴി നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്നതാണ്. എന്നാൽ വളരെ നാൾ കൊണ്ട് കരളിന് ഓൾറെഡി ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ മദ്യം നിർത്തുന്നത് വഴി പൂർണ്ണമായും ഈ അസുഖത്തെ ഭേദപ്പെടുത്താൻ സാധ്യമല്ല. നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒബേസിറ്റി, ഡയബറ്റീസ്,
എന്നീ രോഗങ്ങളുള്ള ആളുകളിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ്. ഇവയെ പ്രധാനമായും നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിലൂടെയും വ്യായാമ രീതികളിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുവഴി ഈ ഒരു അസുഖം പ്രോഗ്രസ് ചെയ്ത് സിറോസിസ് പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് സാധ്യമാണ്. സിറോസിസ് എന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ് എന്താണ്? സിറോസിസ് എന്ന ഒരവസ്ഥയിലേക്ക് കരൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ഈ രോഗത്തെ ചികിത്സിച്ച് നോർമൽ ലിവർ ആക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ദുഃഖസത്യം. സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ എന്ന രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സ എന്ന് പറയുന്നത് കരൾ മാറ്റിവെക്കൽ, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സർജറിയാണ്. ഇതുവഴി രോഗം ബാധിച്ച കരളിനു പകരം ലൈവ് ഡോണർ ലിവർ, അതായത് മറ്റുള്ള ഒരാളുടെ കരളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ കരളിൻ്റെ ഭാഗങ്ങൾ മാറ്റിവെച്ച് കരളിൻ്റെ പ്രവർത്തനങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ഒരു വളരെ അത്ഭുതകരമായ ചികിത്സാ രീതിയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇൻ സമ്മറി, കരൾ രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ചെറിയ സിംറ്റംസുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് നെഗ്ലക്റ്റ് ചെയ്യാതെ ഒരു പരിശോധനയ്ക്ക് വിധേയമായി ഏത് തരത്തിലുള്ള അസുഖമാണ് നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട ചികിത്സ എടുക്കുന്നതിലൂടെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസുകൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഏറ്റവും പ്രധാനമായി നമുക്ക് പ്രിവെൻ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രധാന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നത് വഴി നമ്മൾ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളെ എന്നേക്കുമായി ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാണ്. താങ്ക് യു.